ഹലോ അസ്സലാമു അലൈക്കും മക്കളെ. അപ്പോഴേ ഞങ്ങൾ ഇത് കുറേ കമൻറ്റ്, ഞാൻ കമൻറ്റിൻ്റെ പിന്നിലൊന്നും പോകുന്നില്ല. നമ്മളാണ് ശരിക്കും മണ്ടന്മാർ. ആ ബാഡ് കമൻറ്റിൻ്റെ പിന്നിൽ ഇങ്ങനെ പോയിട്ട് നമ്മുടെ സന്തോഷം നമ്മളില്ലാണ്ടാക്കണ എന്തിനാ കമൻറ്റ് അടിക്കാൻ. ആ ഞാൻ നോക്കി നോക്കി യൂസർ ആ കമൻറ്റ് മൊത്തം അങ്ങക്ക് തന്നെ പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ അവരെന്നും എല്ലാവർക്കും അങ്ങനത്തെ കമൻറ്റ് ഇടണത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. നിങ്ങൾ എന്തായാലും പേടിച്ചോടാനൊന്നും ഞാനില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് തളരാതെ മുന്നോട്ട് പോകും. തളർത്താൻ നോക്കണവർ തളർത്തിക്കോളി, നമ്മളെന്തായാലും തളരൂല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് ഒരു സന്തോഷം ആനന്ദവും ഒക്കെ കണ്ടെത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ അപ്പുറത്ത് നമ്മൾ തളർത്താൻ നോക്കണ എന്തിനാണെന്ന് വെച്ചാലൊന്നും നമുക്കറിയില്ല. നമ്മളെ സന്തോഷിപ്പിക്കുന്ന ആൾക്കാരെ നമ്മൾ സന്തോഷിപ്പിക്കും. അതിന് ഞങ്ങൾ ഞങ്ങളെയും കൊണ്ട് പറ്റുന്ന മാതിരത്തെ കോമഡികളും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവും ഗൈസ്. നമ്മളെ തളർത്തിയിട്ട് ഇപ്പം ഞങ്ങൾ നിർത്തിപ്പോട്ടെ എന്ന് പറയുന്നവരോട് ഞാൻ നിർത്തിപ്പോകൂല. നിങ്ങൾ എന്താച്ചാ എല്ലാവരെയും പറയല്ലോ, ഇനി എനിക്ക് ജാടയാണെന്നൊന്നും പറയണ്ട. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്താ ഒരു കോടതി കോടതിയിലെ ഒരു ഒരു ഞാൻ 2 മണിക്ക് നമ്മുടെ കോടതി തുടങ്ങും. കാരണം അതൊന്നും എനിക്ക് അതൊന്നും വിഷയമില്ല. ഞാൻ നാളൊക്കെ എനിക്ക് സിനുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് നാളെ എന്താണ് ഓളെ ആ പേപ്പർ അവിടെ കൊണ്ടുപോയി കൊടുക്കണം. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമൻസൊക്കെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു സൈഡിക്കാക്കി നല്ല കമൻസും നല്ല ഇതും ഞാൻ വായിക്കുന്നുണ്ട്. അതിന് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ മറ്റേ കമൻറ്റൊക്കെ ഞാൻ എന്തൊക്കെ കണ്ണ് ഈ ചവിട്ട് കൂടെ കേട്ട് ഈ ചവിട്ട് കൂടെ നമ്മൾ ഈ കണ്ണു കൂടെ കണ്ട് ഈ കണ്ണു കൂടെ കണ്ട് വീട്ടും അല്ലേ. കാരണം നമ്മൾ 2 മണിക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വരുന്ന നല്ല സന്തോഷത്തോടെ ആവണം, അല്ലാതെ എന്നും ഈ കമൻറ്റിനെ കുറിച്ചിട്ടും ഈ റിയാക്ഷനും ചെയ്തിട്ടും നമ്മൾ ഇത്രയും വലിയ പ്രശ്നക്കാരൊന്നും ഇല്ല. ആർക്കും ചെറിയ ചെറിയ തെറ്റും കാര്യങ്ങളൊക്കെ പറയും. അതിങ്ങനെ ഊതിപ്പിച്ച് വരിപ്പിച്ച് അതിൻ്റെ കമൻറ്റിൻ്റെ പിന്നാലെ പോകുന്നില്ല ഗൈസ്. നമുക്കിന്നൊരു അടിപൊളി വീഡിയോ എടുക്കാം. ഒരാളുടെ ലൈവ് സ്റ്റോറി പറയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ആ ലൈവ് സ്റ്റോറി ഭയങ്കര കോമഡിയാണെന്ന് വെച്ചാൽ ഭയങ്കര കോമഡിയാണ്. ആരുടെ ലൈവ് സ്റ്റോറി ചക്കരേ? എന്റെ ലൈവ് സ്റ്റോറി പിന്നെ ചെയ്യാ. പിന്നെ നിങ്ങളുടെ കൂർക്കപ്പേരി വെച്ചുകൂടു, ചോറ് വെച്ചുകൂടു, ഇന്നത്തെ ഓടിയിട്ടില്ലേ. സ്റ്റോറി സ്റ്റോറി പറഞ്ഞ എന്താ കഥ? ചോറും കൂട്ടാനും അല്ല കഥ, കഥ നിങ്ങളുടെ ജീവിതം. മക്കളെ ആകെ ഇങ്ങോട്ട് എല്ലാവരും തുടങ്ങിക്കോളി. ലൈഫ് സ്റ്റോറി പറയും. നിങ്ങളെ ജനിച്ചത് മുതല് ഖബറിക്ക് പോയിട്ടില്ലല്ലോ ഇതുവരെ. ഈ 2023 ഇന്ന് എത്രാം തീയതി? 9-ാം തീയതി. ഇന്ന് 9-ാം തീയതി വരക്കുള്ളത് പറയും. ഫുള്ള് നല്ല 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 നിമിഷങ്ങളും കെട്ട നിമിഷങ്ങളും മാത്രം. അത് നല്ല നിമിഷങ്ങളും പറയണം, കെട്ട നിമിഷങ്ങളും വേണം, സന്തോഷിച്ച നിമിഷങ്ങളും വേണം. അല്ലാതെ നിങ്ങൾ അതിനെ പോയി ഇതിനെ പോയി എന്നൊന്നും പറയണ്ട. അപ്പോൾ ആദ്യം മുതൽ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എവിടെ ജനിച്ചു? കോണിക്കൽ തറവാട്ടിൽ ജനിച്ചു. ഏത് ഹോസ്പിറ്റലിൽ ജനിച്ചു? ഇല്ല. അപ്പൊ അമ്മ വൈറ്റാട്ടി ആയിട്ട് അമ്മ പ്രസവിച്ചു വന്നു. നിങ്ങള് ജനിച്ചപ്പോ എല്ലാവർക്കും സന്തോഷായോ? അതെന്താ ആദ്യത്തെ 3 പെണ്ണാണ്. അപ്പൊ അമ്മ സന്തോഷമില്ലാതെ ഉമ്മ വന്നെന്ന് പറയണത്. ഇനി നമുക്ക് പണ്ടത്തെ കാലത്തെ ഒരു പെണ്ണുങ്ങളൊക്കെ പ്രസവിച്ച് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ആളുകളുടെയൊക്കെ മുഖം മാറി. കാരണം അന്ന് സ്ത്രീധനവും കാര്യങ്ങളും ഇന്നൊക്കെ സ്ത്രീധനം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു ചവിട്ടാട് കൊടുക്കും. ഇപ്പൊക്കെ അതൊന്നും പറഞ്ഞിട്ടും പോകരുത്. ഇപ്പൊക്കെ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെൺകുട്ടികൾക്ക് അങ്ങോട്ട് കൊടുത്ത് കല്യാണം കഴിക്കണം. കാരണം എല്ലാം ഇട്ടെറിഞ്ഞ് നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ അവർക്കാണ് അങ്ങോട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. നിങ്ങൾ എത്ര പേരെ പഠിച്ചു? എന്ത് ഒന്നുകൂടി പറയ്. ഈ ലൈഫ് സ്റ്റോറി കേൾക്കുമ്പോഴേക്കുണ്ടല്ലോ അടിച്ചിരിച്ച് വില കോപ്പർട്ടീനെ ഞാൻ പറഞ്ഞില്ല. നിക്ക്
ആറുവരെ പോയോ? അപ്പൊ അതന്നെ, ആറുവരെ മദർസിലും നാലുവരെ സ്കൂളിലും പോയി. നാലുവരക്കുള്ള ബുദ്ധി ഒന്നും ഇപ്പൊ ഇല്ല. പത്ത് അത് മതി. ഓക്കെ 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 ഓക്കെ. നിങ്ങള് ജനിച്ച കാലത്ത് നിങ്ങക്ക് പട്ടിണി നിങ്ങള് നേരിട്ടിട്ടുണ്ടോ? പിന്നെ എപ്പഴാ നിങ്ങള് പട്ടിണി കിടന്നേ? അങ്ങനത്തെ ഒന്നും ഇവിടെ പറയരുത്. ഓക്കെ ആ ഓക്കെ ഗൈസ്, അപ്പോ ഉമ്മ ഇനി നമുക്കൊരു 10 വയസ്സുവരെ ഉള്ളില്, 10 വയസ്സുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു? 10 വയസ്സുവരെ ഞാന് പിന്നെ ആ 10 വയസ്സുവരെ, പിന്നെ 10 വയസ്സുവരെ സിമ്മിട്ട് നടന്നു. പിന്നെ മുടി കെട്ടൂല, മുടി കെട്ടുകയല്ല. ഞാൻ ഒരു ദിവസം കടയിൽ പോയിട്ട് ഒരു ചങ്ങായി പറഞ്ഞു, ഇനിക്ക് മുടി കെട്ടാന്ന് മണ്ണണോ. അപ്പൊ 10 വയസ്സുവരെ അമ്മ സിമ്മി മാത്രം ഇട്ട് കഴിഞ്ഞു. ഗൈസ് എന്നിട്ട് ഇനി അടുത്തത്, ഇനി നമുക്ക് 10 വയസ്സുവരെ നിങ്ങള് സിമ്മി ഇട്ട് നടന്നു. അപ്പൊ ഒരു 15 വയസ്സായപ്പോ നിങ്ങൾ എവിടെ എത്തി? നിങ്ങളുടെ പാവാടി കുപ്പായം ബ്ലൗസ് ഇട്ട കാര്യമില്ല പറഞ്ഞത്, നിങ്ങളുടെ ലൈഫ് സ്റ്റോറിയാ പറയാ പറഞ്ഞത്, മനസ്സിലായോ? ലവ് സ്റ്റോറി പറയാനായിട്ടില്ല, അത് വേറെ വീഡിയോ എടുക്കാം. ലൈഫ് സ്റ്റോറി പറഞ്ഞു ആയി, 15 വരക്കുള്ളതായി. ഇനി നമുക്ക് 20 വരക്കെത്തായി. പിന്നെ ആയപ്പോ ഞാന് ചാർ ക്ലാസ്സിൽ പോയി. അപ്പൊ ഞാന് അവിടെ നെയ്ത്തുണ്ട്, ആ നെയ്ത്ത് ഞാൻ മാക്സികൾ അടിക്കുന്നുണ്ട്. മാക്സി എടുത്തു. നിങ്ങള് 15 വയസ്സിൽ പോയി ജോലിക്ക് പോക്ക് അടക്കി, എന്നിട്ട് ഞങ്ങൾ സ്കൂളിൽ പോയാരുന്നു. സ്കൂളില് 4 വരെ, 4 കണക്കുകൂട്ടി. അത് 5 വരെ പോയ 9 വയസ്സല്ലാവുള്ളൂ. ഒപ്പിടാൻ പോയതാട്ടോ. ഇനി അടുത്തത് അങ്ങനെ 20 വയസ്സിലെത്തി, ഉമ്മ മാക്സിമം നമ്മ ചർക്ക ക്ലാസ്സിക്ക് പോക്ക് തുടങ്ങി. പിന്നെ അടുത്തത് അയ്യാ, അപ്പൊ 20 വയസ്സായി. അപ്പൊ കല്യാണം കഴിഞ്ഞത്? അപ്പൊ 19 വയസ്സിൽ ചർക്ക ക്ലാസ്സിന് പോയി. അപ്പോ നിങ്ങള് 14 മുതൽ പോയിട്ടുണ്ടാവും, 14 മുതൽ 18 വരെ. എന്നാ കല്യാണ ആലോചനയാണ് വന്ന്? കൊറേ കല്യാണങ്ങള് വന്നിക്കണ കൊറേ. പക്ഷെ മറ്റേ പറഞ്ഞ മാതിരി കൊതിച്ചത് കിട്ടിയില്ലെങ്കിൽ ഇവര് വിധിച്ചതേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ മാതിരി. അതുകൊണ്ടാണ് ഇവിടെ ഇതുവരെക്കുള്ളത് ഞാൻ ചുരുക്കി പറഞ്ഞത്. ഉമ്മ 4 വരെ പഠിച്ചു, പിന്നെ മാക്സിമം സിമ്മിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല. അവിടേക്ക് എത്തി ഇങ്ങനെ ഈ ജനുവിന് പോലെ മറ്റേ ഈ കൊരങ്ങന്റെ രൂപത്തിൽ നിന്ന് അതേമാതിരി താഴത്തുനിന്ന് ഇങ്ങനെ ഡ്രസ് ഇലട്ടിട്ടില്ല. ഞാൻ നിങ്ങളോട് ലൈഫ് സ്റ്റോറി ഓക്കെ. അങ്ങനെ ഉമ്മ ഒരു ചെറുപ്പം മുതലൊന്നും ഉമ്മാക്ക് വലിയ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉമ്മ അടിച്ചു പൊളിച്ച് ചരക്ക് ക്ലാസ്സിലൊക്കെ പോയി മലയില് ആടിഞ്ഞ നോക്കാനൊക്കെ പോയിരുന്നു. പിന്നെ വെറുതെ പിന്നെ അങ്ങനെ ഇതുവരെ ചെരുപ്പില്ലാണ്ട് ആ വറവ് ഇവിടെ കൊടുത്തിട്ട് കിടൂർ റോഡ് വരെ ചെരുപ്പില്ലാണ്ട് 12:30 മഴ പോകും. അവിടെ പോയി ചരക്ക തിരിച്ച് നൂലുണ്ടാക്കിയിട്ട് 5 മണിക്ക് ഇങ്ങോട്ടും വരും. അപ്പൊ കാലി ചീന്ന് പറയും. കൊറേ അനുഭവിച്ചിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഗൈസ് അങ്ങനെ ഇനി നമുക്ക് കല്യാണ സ്റ്റോറി പറയാം. അങ്ങനെ അതുവരെ കഴിഞ്ഞു. അങ്ങനെ അങ്ങനെ നമ്മള് കല്യാണത്തില്ലേ, അങ്ങനെ കല്യാണ സ്റ്റോറി പറയൂ. കല്യാണ സ്റ്റോറ് ചോറല്ല കടേ.
ഇതേ മധുര രാജല് മമ്മൂട്ടി ഇംഗ്ലീഷ് പറയണ മാതിരിയാ. അപ്പൊ ഓക്കെ, അപ്പൊ ഇത് കാണുന്ന ആളുകളുടെ അവസ്ഥ. ഇനി അടുത്തത് ഞാൻ പറയട്ടെ. കല്യാണം വന്നു, എന്നിട്ട് ഇവിടുന്ന് എങ്ങനെ പോയി? ഇവിടുന്ന് പോയത് ഈ ആറ്റത്തിരി പുറത്ത് ഇങ്ങനെ കാർമാണ്ടി മന്ത്രം രാജകീയായിരുന്നു. രാജകീയ കല്യാണം മമ്മൂട്ടി തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിക്ക് വരില്ലേ, അതേമാതിരി പറഞ്ഞു. ഇവിടുന്ന് തമിഴ്നാട്ടിൽ പോയി അല്ല, പാലക്കാട്ടിന്ന് കേരളത്തിക്ക്. പാലക്കാട്ടിൽ നിന്ന് കേരളത്തിക്ക് പോയി. പാലക്കാട്ടിൽ നിന്ന് കേരളത്തിക്ക് പോയി. പിന്നെ കേരളത്തിന്ന് പാലക്കാട്ടിക്ക് പോയി, എന്നിട്ട് അങ്ങനെ അമ്മ കേരളത്തിന്ന് പാലക്കാട്ടിക്ക് പോയി. പോയി എന്നിട്ട് അവിടെ ചെന്നപ്പോ നിങ്ങളെ സങ്കല്പത്തിലുള്ള ഒരു വീടായിരുന്നു. സ്കൂളിലായിരുന്നു കല്യാണം. ഈ സ്കൂളിൽ നിങ്ങള് എൽ കെ ജിയും യു കെ ജിയും പഠിച്ചു. അവിടെ പോയിട്ട് കല്യാണത്തിന്റെ ഉഷാറായി കല്യാണം കഴിഞ്ഞു. എന്നിട്ട് എല്ലാരും പോയപ്പ സ്കൂളില് ഞാനും ഉണ്ട്, എന്റെ മാപ്പിള അമ്മയും ഉണ്ട്, പിന്നെ ഇയാളെ കുറെ കൂട്ടുകാരും ഉണ്ട്. അയ്യ ഇവറ്റ ഞാൻ വെറുതെ പോയി എത്തിയേക്കുമ്പോണ് വട്ടളഞ്ഞ് വീട് വലിച്ചു. അതോടൊപ്പം പോയി ടൂസർ. ഓക്കെ, നമ്മളെ ലൈഫ് അത് ഞാൻ കട്ടിയുന്നില്ല. പിന്നെ അത് വിടെ, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതിൽ പറയണം കേട്ടോ. പിന്നെ അതൊക്കെ പറഞ്ഞ് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇനി അടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ സങ്കല്പത്തിലുള്ള ഒരു വീടായിരുന്നു അവിടെ ചെന്നപ്പോ. അല്ല എന്തായിരുന്നു? അതിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നു? ആൾക്കാര് കെട്ടിച്ചോര് മൂന്നാള് രണ്ടാള് ഏട്ടൻ കെട്ടി, അതിൽ കൊറേ കുടുംബം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അങ്ങനെ ചേരുമ്പോ ഇവിടെ നിറയെ മുറിയാവും. എന്താ അതിന്റെ കുത്ത് കുത്തിട്ട് കുമ്പിട്ട് കേറുന്നേ. ഓക്കെ, അപ്പൊ അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. അതൊക്കെ അതൊക്കെ ചെറുതൊന്നും വലുതൊക്കെ ആവാം, വലുതൊന്നും ചെറുതൊക്കെ ആവാം. അതിനെ കുറ്റം പറയുന്നില്ലല്ലോ, അത് നല്ലത്. ഓക്കെ, പിന്നെ നിങ്ങക്ക് ആ ഇത്ര ആ ഒരു പ്രായത്തില് നിങ്ങക്ക് അനുഭവങ്ങള് പിന്നെ എനിക്ക് പുതിയ ഡ്രസ് സാരി ആയിരുന്നു. അവിടെ പോയിട്ട് സിനിമയോ കേക്ക് സാരിമ്മ ഇങ്ങനെ നിക്ക്. അത് ഞാൻ ചോദിച്ചു എനിക്കൊരു ഡ്രസ് തരി സാരി മാറ്റാനാണ്. അപ്പോഴും കൊണ്ടു വന്നു ഒരു സാരി, എന്തായാലും പിന്നെ സാരി എടുത്തിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ സാരി എടുക്കില്ല, നിങ്ങള് മാക്സി എടുത്തന്നാ മതിയായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞറിയോ, അന്റെ കുടിയിലുള്ളതൊക്കെ രണ്ടാം കുടി അപ്പൊ പോയിട്ട് കൊണ്ടു ഇത് കട്ടാക്കേണ്ട ആവശ്യം. അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണ്, നമ്മളൊന്നും ഇപ്പൊ പറഞ്ഞൊന്നും ആർക്കും ഒന്നും ഉണ്ടാവാത്ത ഒരു ടൈമാണ്. അതൊന്നും അന്നത്തെ ഒരു ഇതായിട്ട് നമ്മളെല്ലാരും എടുക്കാട്ടല്ലോ. അത് ഞാൻ ഇതിൽ കുറ്റം പറഞ്ഞൊന്നും പറയണ്ട. ഇനി അടുത്തത് ഇനി അങ്ങനെ അതൊക്കെ കഴിഞ്ഞു, അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു. നമുക്കിത് വീഡിയോ കുറേ അല്ലെങ്കിൽ രണ്ടു ദിവസം കണ്ടിയായിരുന്നു നിങ്ങളുടെ ലൈഫ് സ്റ്റോറി, നമുക്ക് ഇന്ന് അവസാനിപ്പിക്കണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കട്ടെ. അങ്ങനെ മൂത്ത കുട്ടി നിങ്ങൾ എത്രാമത്തെ വയസ്സിലാണ് പ്രസവിക്കുന്നത്? എനിക്ക് ഒരു കൊല്ലം വരെ കുട്ടികളുണ്ടായില്ല. അപ്പൊ എന്റെ കുടിക്കാരൊക്കെ പോടിച്ചു. എനിക്ക് വയറുവേദന ആയിരുന്നു. വയറുവേദന ഉള്ളവർക്ക് കുട്ടികളുണ്ടായില്ലാറ്. ഏയ് അവിടെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഛർദി മാറ്റി നോക്ക്, തലചിത്തലൊക്കെ തുടച്ചപ്പോ ഒരു കുട്ടിയായി. അതെങ്ങനെ ഓപ്പറേഷൻ? അത് ഓപ്പറേഷൻ. എന്നിട്ട് രണ്ടാമത്തെ കുട്ടി? അത് കഴിഞ്ഞ് 90 കഴിഞ്ഞിട്ട് പോയി. പിറ്റത്തതും ആ അതേ ടൈമിനുണ്ടായി. ഡെലിവറി സ്റ്റോറി പിന്നെ പറഞ്ഞു. അത് ഇനി അടുത്ത് പറ ചക്കര. ഞാൻ സുഖപ്രസവാണ്, ഡെലിവറി സ്റ്റോറി കൊറേ പറയാണ്. ഇത്ര ഒരു ദിവസം പറഞ്ഞു ആറ് വയസ്സായപ്പോ ഒന്നുണ്ടായി. നീ ഞാൻ എത്ര വയസ്സുവരെ പാല് കുടിച്ചു എന്നൊക്കെ പറയും? ആറ് വയസ്സുവരെ. ആ കേമനാണ്, കേമനാണ്. പക്ഷെ ഞാൻ കുടിച്ച പാലിന്റെ കതിർ കറുപ്പ് തരുമോ?
അത് ശരിയാ, നല്ല സൗന്ദര്യം. അത് ശരിയാ. ആ പരിശുദ്ധ മക്ക എന്താ കളറാ? കറുപ്പ. അജറുൽ അസ്വദ് എന്ത് കളറാ? കറുപ്പ. ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു നിങ്ങള്. ഞാൻ ഉണ്ടാവണ വരെ ഭയങ്കര ഹാപ്പിയായിരുന്നല്ലേ. ചക്കര വന്നതിന് ശേഷല്ലേ കൊളായത്. ഇനിയിപ്പോ പറയും ചക്കര അത് ഇടങ്ങേറാവൂലേ. അത് നമുക്ക് നമ്മള് സംസാരത്തില് പറയുന്നതാണ് ഗൈസ്. അത് ചെറിയ ഇടങ്ങേറ. പക്ഷെ വേറെ രസമുണ്ട്, ചക്കര വന്നതിന് ശേഷം നമ്മള് കുറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതും പറയണം. എന്താ എന്താണ് കാരണം? ചക്കര വന്നതിന് ശേഷം നമുക്ക് പട്ടിണി എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇടങ്ങേറുകളുണ്ടാവും. ഒരു ഇറക്കത്തിനൊരു കയറ്റുണ്ടാവും. ഇനി നമുക്ക് ഇനി അതിന്റെ ബാക്കിയുള്ള ഇടയിലത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റോറിയിൽ ഒരു വട്ടം വന്നതാണ്. അത് ഞാൻ ഇനി വീണ്ടും പറയുന്നില്ല. നമ്മള് എന്താ വെച്ചാ അതിന്റെ ആവശ്യം ഇനി ഇല്ല. ബാക്കി ആൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാവും. ഇവിടെ പോയി. ഇനി അടുത്തത് അങ്ങനെ നമ്മൾ എന്താക്കിമാ ഇവിടേക്ക് എത്തി. ഇങ്ങോട്ട് എത്താനുള്ള കാരണം അതിന് അതിന്റെ ഇടയിലുള്ള ഒരു സ്റ്റോറി ഇല്ലേ, കുളത്ത് കൊണ്ടുപോയിടാനുള്ളൊക്കെ. എന്നാ ഇങ്ങനെ വൈമസ് താത്ത ആവോ? അപ്പോൾ കോയിനാട്ട ഇങ്ങനെ വരി. ഇങ്ങനെ സ്റ്റോറി പറയട്ടെ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾക്ക് ഒടുവിൽ ഉമ്മ എന്താക്കി, ഉമ്മ ഒരു കഠിനൊരു തീരുമാനം എടുത്തുട്ടോ ഗൈസ്. ആ തീരുമാനമാണ് എന്ത്, ഉമ്മയുടെ പെരയിൽ വന്ന് നിൽക്കാന്നുള്ളത്. അങ്ങനെ ഉമ്മ ഉമ്മയുടെ പെരയിൽ വന്ന് നിന്നു. അങ്ങനെ എന്താക്കി, ഉമ്മ ഒരു ചെറിയൊരു വീട് വെച്ചു. അന്ന് വീട് ഇതേമാതിരി നാല് പേറും പടുത്തിട്ട് എന്താക്കി, രണ്ട് വാതിൽ മാത്രം നിലത്താ കടന്നിരുന്നില്ല ഈ വീടില്. അങ്ങനത്തെ വീടാണ് ഇപ്പം ഒന്ന് എ സിയും എല്ലാ സൗകര്യങ്ങളായിട്ടും നിൽക്കുന്നത് കേട്ടോ. ഇതിലില്ലാത്തതായിട്ട് ഒന്നുമില്ല. ആരാ പണിക്കാരൻ? ഉമ്മ ഇപ്പൊ കൊറേ ഹാപ്പിയാണ് കേട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഞാൻ ഇന്നൊരു വിഷയം പറയുന്നത് വെച്ചാൽ, ഇത്രയും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും കുറ്റങ്ങളും ഇതൊക്കെ കേട്ട് നമുക്ക് ഈ നാല് ബാഡ് കമന്റ് വരുന്നത് നമുക്കൊരു ഇടങ്ങേറും ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം, ഈ സബ്ജക്റ്റ് ഞാൻ ഇന്ന് എടുത്തിട്ടത്. അതുകൊണ്ട് മക്കളെ എന്താ പറയാ, നമ്മൾ ജാട കൊണ്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ എത്തിയത്. അതുകൊണ്ട് എന്ന് നമ്മൾ നിങ്ങളോട് കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒന്നും ഉമ്മക്ക് അഹങ്കാരാണെന്ന് ആരും പറയരുത്. കാരണം എന്താ വെച്ചാ, ഏതൊരു ഉമ്മമാർക്കും അവരാരും മക്കളെ പറയുന്നത് ഇഷ്ടമുണ്ടാവില്ല. ഇപ്പൊ ചക്കര ഒന്ന് കണ്ണതാക്കിയാൽ ചക്കരക്ക് ജാടയാണെന്ന് പറയും. അതൊന്നും കുഴപ്പമില്ല. നമ്മളെന്താ വെച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതിനാണ് കമന്റ് ബോക്സ്. പക്ഷെ നിങ്ങള് ഏതെങ്കിലുമൊക്കെ ഒരു ഫാമിലി വ്ളോഗ് എടുത്തിട്ട് നിങ്ങളൊക്കെ അതിൻ്റെ ഒക്കെ ഒരു കമന്റുകളൊന്നും നമ്മള് വായിക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് കൊതിയാവും. കാരണം എന്താ വെച്ചാൽ, നമ്മളെ മാതിരി തന്നെയാണ് അവരും വീഡിയോ എടുക്കുന്നത്. അവർക്കും പല പ്രശ്നങ്ങളും നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരുമാതിരി കോടതിനെയും കാണലും പരമാണ്. കാരണം നിങ്ങൾക്ക് തന്നെ കമന്റ് വായിക്കുന്ന ആളുകൾ കുറെ ആളുകളിൽ അവർക്കൊന്ന് മനസ്സിലാക്കി നോക്കി, നമ്മൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിക്കുക. പക്ഷെ അതിൻ്റെ പിന്നാലെ പോകാതെ വീഡിയോ ഫുള്ളൊന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇപ്പം ഇത്രത്തോളമൊക്കെ ഇടങ്ങേറെ അനുഭവിച്ച് ഇപ്പം ഒന്ന് സന്തോഷിച്ച് വന്ന് ആണ്. ഈ ഒരു സന്തോഷം മരിക്കോളം ഉണ്ടാവാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിഷ്ടപ്പെടുന്ന കുറച്ച് പേരും ആഗ്രഹിക്കുന്നുണ്ട്. അവർക്കും വേണ്ടിയിട്ട് നമ്മളെന്താക്കും, നമ്മളെയും കൊണ്ട് പറ്റുന്ന രീതിക്ക് ആർക്കും തൊന്തരവൊന്നും ഇല്ലാതെ നമ്മളൊരു വഴി കൂടെ ഇങ്ങനെ പോകും. ഓ നിങ്ങള് പിന്നെ ഇപ്പൊ പുതിയ ഇംഗ്ലീഷ് ശരിയല്ലേ, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചിക്ക. എത്ര കോപ്പറേറ്റീവ് എത്ര ആരെങ്കിലും കോപ്പറേറ്റി. ഓക്കെ ഗൈസ്, അങ്ങനെ ഉമ്മയുടെ ലൈഫ് സ്റ്റോറി ഏകദേശം ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിൽ. ഉമ്മ ഞാൻ ഇനി ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇവിടെ എത്തിയിട്ട് ഉമ്മ കരഞ്ഞു പോകും. കാരണം കൊറേ അനുഭവങ്ങളിലൂടെ ജീവിച്ച് വന്ന ആളാണ് മൈ മദർ അല്ലേ, അനുഭവസ്ഥയാണ്. ഓക്കെ, അതൊന്നും ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. ഒരു അവാർഡ്, ഒരു അവാർഡ് കൊടുക്കണം ശരിക്ക് ഇതുവരെ എത്തിച്ചതിന് അല്ലേ. ആ അവാർഡ് ഭയങ്കര വലിയൊരു അവാർഡാണ്. നിങ്ങൾക്ക് അത് അറിയണം താല്പര്യമുള്ള ആളുകൾ നമ്മുടെ ലൈഫ് സ്റ്റോറി പോയിട്ട് ഒരു ഒരു വർഷം മുന്നേ അല്ല
ഒരു വർഷം മുന്നിട്ട വീഡിയോസുകളൊന്ന് പോയി നോക്കിയാൽ നമ്മുടെ ലൈഫ് മനസ്സിലാവും. പുതിയ അപ്പം എന്തായാലും മക്കളെ ബാഡ് കമൻറ്റ് നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ എൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷം ഞാൻ ആഗ്രഹിക്കുന്നു, അതേമാതിരി നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സന്തോഷം ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ബാഡ് കമൻറ്റ് നോക്കാതെ നമ്മൾ മുന്നോട്ട് തന്നെ പോകും. ഇടുന്നവരെ ഞാൻ എന്തായാലും ബ്ലോക്കാക്കുന്നു അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇടണമെങ്കിൽ ഇട്ടോളി, നിങ്ങൾക്ക് അതിലൊരു സമാധാനം നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തിക്കോളി. അത്ര മാത്രം പറഞ്ഞുകൊണ്ട് ആ അങ്ങനെ പറയും. കാരണം ഒരു മനുഷ്യ ഒരു തേങ്ങക്ക് മൂന്ന് ഓട്ടം ഉണ്ടാവും, അത് മൂന്നിന് മൂന്ന് ആറ്റിറ്റ്യൂഡാണ്, മനസ്സിലായോ? ചക്കറുടെ ആറ്റിറ്റ്യൂഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആറ്റിറ്റ്യൂഡാണ്. ഉമ്മയുടെ ആറ്റിറ്റ്യൂഡ് വേറെയാണ്, എന്റെ ആറ്റിറ്റ്യൂഡ് വേറെയാണ്, സിനുവിന്റെ ആറ്റിറ്റ്യൂഡ് വേറെയാണ്, ഉപ്പാടെ ആറ്റിറ്റ്യൂഡ് വേറെയാണ്, സോഫിയുടെ ആറ്റിറ്റ്യൂഡ് വേറെയാണ്. എല്ലാവരും വെവ്വേറെ സ്വഭാവക്കാരാണ്. അപ്പൊ അതിന്റെ അടുത്തൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഗൈസ്, മനസ്സിലാക്കുക. അപ്പൊ എന്തായാലും നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചിരിച്ചു കുഴങ്ങിയിട്ടുണ്ടാവും കുറെയൊന്നും ഞാൻ ലൈഫിൽ സ്റ്റോറിയിൽ പറഞ്ഞിട്ടില്ല. അത് എന്തുകൊണ്ടാണ് പറയാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇനി നമ്മുടെ സങ്കടങ്ങൾ നമ്മളിഞ്ഞ് വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ അൽഹംദുലില്ലാ എല്ലാം കൊണ്ടും ഹാപ്പിയാണ്, എല്ലാ സന്തോഷങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാം കൊണ്ടും. അതുകൊണ്ട് ഇനി ആ പഴയത് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കുന്നില്ല, വരുന്നില്ല. ഓക്കെ, അത് അതുകൊണ്ട് വന്ന വഴി മറക്കുകയാണെന്ന് ആരും പറയരുത്, കാരണം ഇനി സന്തോഷങ്ങൾ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.